നമസ്കാരം എല്ലാവർക്കും ദത്ത കോമിറ്റി എക്സാം കൗണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2022 പി എസ് സി പ്രസിദ്ധീകരിച്ച വിവിധ എൽ ഡി സിയുടെ, അതായത് കറക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എൽ ഡി സിക്ക് അപ്പുറത്തോട്ട് പല എൽ ഡി സി 2020 മുതൽ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള 2019 നടത്തിയിട്ടുള്ള വിവിധ കാറ്റഗറിയിലേക്കുള്ള എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്കുകളാണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡിങ് അനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പം സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പി എസ് സി എല്ലാവർക്കും ഓരോ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എല്ലാവരും ഇപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല വീഡിയോസും നമ്മൾ കാണുമ്പം എൽ ഡി സിയുടെ കട്ട് ഓഫ് എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് പ്രഖ്യാപിക്കാനായിട്ട്. ഇതുവരെ പി എസ് സി എൽ ഡി സിയുടെ കട്ട് ഓഫിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇത്ര പേരിൽ ഇത്ര മാർക്കിൽ കൂടുതലുള്ളവരെയാണ് ചേർക്കുന്നതെന്നോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് മാത്രമേ മെസ്സേജസ് വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ 55 മാർക്കുള്ള ഒരു ജില്ലയിൽ 55 മാർക്കുള്ളവർക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ ജില്ലയിൽ തന്നെ ജനറൽ കാറ്റഗറി ഇപ്പം 55 അയക്കുന്നുണ്ടെങ്കിൽ 70 മാർക്ക് സ്കോർ ചെയ്തവർക്ക് അയക്കുന്നതും ഇല്ല. അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ അർത്ഥവും കൂടെ അപ്പം നമ്മൾ നോക്കണം. 55 അയക്കുന്നുണ്ട്, അതേ ജില്ലയിലെ തന്നെ 70 മാർക്കുള്ള ഒരാൾക്ക് മെസ്സേജസ് വരുന്നതും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 55 എടുത്തിട്ട് 70 അവോയ്ഡ് ചെയ്യാനാണോ പി എസ് സി ശ്രമിക്കുന്നത്? അപ്പോൾ ഇതുവരെ പി എസ് സി അങ്ങനെ ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിട്ടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ടുള്ള മറുപടി പി എസ് സി ഒഫീഷ്യലായിട്ട് തരുന്നില്ല. പി എസ് സി ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുള്ളതിനപ്പുറത്തോട്ട് പി എസ് സി എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഡെസ്പായി ഇനി വരാൻ പോകുന്ന 15-ാം തീയതി എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പം തന്നെ ഡെസ്പാണ്. ഇപ്പം ഞങ്ങൾ ലിസ്റ്റിലില്ല, അതുകൊണ്ട് ബുക്ക് തുറക്കാനേ തോന്നുന്നില്ല. നിങ്ങളതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മെസ്സേജ് മാത്രമാണ് വന്നിരിക്കുന്നത്. പി എസ് സി ഒഫീഷ്യലായിട്ട് കട്ട് ഓഫ് പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ കാത്തിരുന്നു. ഇനി എക്സാം റിസൾട്ട് വരുന്നിടം വരെ കൂടെ കാത്തിരിക്കുക. 2 ആഴ്ചയ്ക്കകം വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ആ ഒരു ടൈം നിങ്ങൾക്ക് ഇനിയുള്ള എക്സാമിന് വേണ്ടിയിട്ട് തടസ്സമാവരുത്. ചിലപ്പോൾ അതായിരിക്കാം പലരുടെയും ലക്ഷ്യം. അതായത് കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നു, കൺഫ്യൂസ്ഡ് ആക്കുന്നു, കൺഫ്യൂഷൻ അടിച്ചിട്ട് കുട്ടികൾ പലരും ബുക്ക് അടച്ചു വെക്കുന്നു, ഡെസ്പായിരിക്കുന്നു. അങ്ങനെ വേണ്ട, നമുക്ക് റിസൾട്ട് വരുന്നിടം വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതുവരെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടില്ല. പല ഗ്രൂപ്പുകളിലും കുട്ടികൾ കമൻറ്റ് ചെയ്യുന്ന എനിക്ക് ഇത്ര മാർക്കുണ്ട് ഇത്ര മാർക്കുണ്ടെന്ന് നമ്മൾ ആൻസർ കീ നോക്കിയിട്ട് ഇടുന്ന ആ ഒരു മാർക്കാണ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ട് ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് പലരും പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രധാനമായിട്ടും എൽ ഡി സി 2022 പല കാറ്റഗറിയിലും പ്രഖ്യാപിച്ച റിസൾട്ടുകളുടെ കട്ട് ഓഫ് ഞാനൊന്ന് പറയാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഫസ്റ്റ് എൻ സി എ മുസ്ലിം ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാറ്റഗറി നമ്പർ 523/2020 49 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതുപോലെ ലോവർ ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഒള്ളി എറണാകുളം കാറ്റഗറി നമ്പർ 584/2019 28.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഒള്ളി കോട്ടയം കാറ്റഗറി 554/2019 35 മാർക്കാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ 554/2019 എസ് ടിക്ക് വേണ്ടി നടത്തിയ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ കാറ്റഗറി നമ്പറിനകത്ത് 4 റിസൾട്ട് അവർ പുറത്ത് വിട്ടതിനകത്ത് എല്ലാത്തിനെയും കട്ട് ഓഫ് 28.33, 35 റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ 19 ജില്ലയിലെ 26.33 ആയിരുന്നു ആ ഒരു ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ. അതുപോലെ എൽ ഡി ക്ലർക്കിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കുള്ള 584/2019 കട്ട് ഓഫ് 27.67. അതുപോലെ എൽ ഡി ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് ഫസ്റ്റ് എൻ സി എ ഈ ബി ടി ഇടുക്കി എന്ന് പറയുന്ന 55 മാർക്കായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലർക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എസ് ടിക്ക് വേണ്ടിയിട്ട് നടത്തിയ പരീക്ഷയുടെ കട്ട് ഓഫ് 32.33. അതുപോലെ തിരുവനന്തപുരത്തെ 54.33. അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എക്സ് സർവീസ് മാൻ്റെ അത് വിട്ടേക്കാം, നമുക്ക് 0.67 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ബാക്കി കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് 2019 നടന്ന 584/2019 കാറ്റഗറി എസ് ടിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ കട്ട് ഓഫ് 26 to 35 വരെ, ചില ജില്ലകളിൽ മാത്രം അത് 55 പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കട്ട് ഓഫ് പറയാനായിട്ട് കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിസൾട്ട്സ് ആയിരുന്നു 5 ദിവസം മുമ്പ് വരെ വന്നിട്ടുള്ള റിസൾട്ടിൻ്റെ കട്ട് ഓഫുകളാണ് ഈ കിടക്കുന്നത്. എസ് ടിക്ക് വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ പോലും കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് പി എസ് സി പുറത്തു വിടുന്നതാണ്, റിസൾട്ടിനോടൊപ്പം തന്നെ കട്ട് ഓഫ് പുറത്തു വിടത്തുള്ളൂ. അതായത് ഇപ്പോഴേ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഒരു മെസ്സേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പേരിരുന്നിട്ട്
എല്ലാവരുടെയും കൂടെ മാർക്ക് കമ്പയർ ചെയ്തിട്ട് ഇത്ര കട്ട് ഓഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനോട് ആൻസർ പറയണം. ഞാൻ ഈ പറഞ്ഞതുപോലെ 52 ഉള്ളവർക്ക് മെസ്സേജ് വന്നു, അതേ രീതിയിൽ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതേ കാൽക്കുലേഷനോട് കൂടിയിരിക്കുന്ന മറ്റൊരു കുട്ടിക്ക് 62 ഉണ്ട്, അവർക്ക് മെസ്സേജ് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടിയ മാർക്കുള്ള ഒരാളെ അവോയ്ഡ് ചെയ്തിട്ടാണോ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്? അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതിപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ ഇപ്പം ചെയ്യാനുള്ള ജോലി നിങ്ങൾ ചെയ്യുക. 15-ാം തീയതി എക്സാം എഴുതുന്നവരുണ്ട്, 29-ാം തീയതി എക്സാം എഴുതുന്നവരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, പഠിക്കുക, ബാക്കി റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴേ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.